Good afternoon, one and all. Respected Chief Guest, Kachavasa Chilavali, sir. Principal, Dr. K.G. Vishwanathan, sir. IDC Nodal Officer, Melvin, sir. Teachers, staff members, students, and each and everyone present here. Myself, Maria Biju, feeling very privileged to extend my warm welcome on behalf of IDC CK to all of you present over here for the event EXCEL 2021 conducted by the Innovation and Entrepreneurship Development Cell of College of Engineering, Kidangur. Here, we are having a talk session with the eminent business magnate, writer, investor, and philanthropist, Mr. Kochavasa Thomas Chittilappilly, the founder, chairman, and CEO of V-Guard Industries and Wonderla. Once again, I welcome you all to the session. We are glad about your presence. Then firstly, I would like to invite our principal, Dr. K.G. Vishwanathan sir of College of Engineering, Kidangur, for the welcome speech. Thank you, Maria Biju. Respected Sri Kachavasa Chittilappilly sir, office bearers of IEDC, College of Engineering, Kidangur. On behalf of College of Engineering, Kidangur, my hearty welcome to you, sir, to this program. Thank you. So many young blood are there in our institute, as well as various parts of the Kerala itself, in various colleges, arts and science colleges, engineering colleges, as well as polytechnics. All of them are eagerly waiting for you. And I'm also eagerly waiting for your words, your experiences, your wisdom. On behalf of all the participants and office bearers of IEDC, a wholehearted welcome to you, sir. Thank you, sir. Thank you. Thank you, Vishwanathan, sir. Now, it's a great honor for me to welcome our chief guest, Mr. Kochavasa Chittilappilly, sir, for sharing your thoughts on entrepreneurship. Welcome, sir. Oh, thank you. Thank you for a nice introduction. Thank you, sir. Thank you, Vishwanathan, sir, the principal of the college. Thank you, Melvin. Thanks, Maria. ആദ്യമായിട്ട് കിടങ്ങൂര് കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എൻ്റർപ്രണറിയൽ അല്ലെങ്കിൽ ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് സെല്ലിൻ്റെ ഇതുപോലുള്ള ഒരു ഫംഗ്ഷൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകം നന്ദിയുണ്ട്. ഇന്ന് നിങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചില അനുഭവങ്ങളും അതുമാതിരി ഒരു എൻ്റർപ്രണറിയൽ ജേണിയിലേക്ക് തിരിയുന്ന നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത്തരം ഒരുപാട് കോളേജുകളെ സ്റ്റുഡൻസിനെ ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു സ്വല്പം ഒരു ചരിത്രവും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു അനുഭവങ്ങളും പിന്നെ എൻ്റെ ഒരു തോട്ട്സും ഈ ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളതിൻ്റെ തോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനങ്ങനെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തോ ഒരു എൻ്റർപ്രണർ ആവണമെന്ന് വിചാരിച്ച് പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നില്ല എൻ്റെ. വൈദബൈ, ക്ലിയർ ആണോ? സൗണ്ട് എല്ലാം ഓഡിബിൾ ആണോ? ഓഡിബിൾ? യെസ്, ഓഡിബിൾ. ഓക്കെ ഓക്കെ. ആ, കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ ഒരു എംബിഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റ് ആവണം. എങ്ങനെയെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ലാംഗ്വേജ് എനിക്ക് വളരെ ടഫായിരുന്നു, മാത്തമെറ്റിക്സും എനിക്ക് അത്ര എലിജിബിളല്ല. അതേസമയം സയൻസ് സബ്ജക്ട്സ് എനിക്ക് വളരെ ഈസി ആയിരുന്നു, പ്രത്യേകിച്ച് ഫിസിക്സ് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ ISRO, BARC അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ 100% ഹാപ്പി ആയിരുന്നു. പക്ഷേ ഞാൻ MSc പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും എനിക്ക് അത്തരത്തിലുള്ളൊരു ജോലി കിട്ടിയില്ല. കിട്ടിയൊരു ജോലിക്ക് ജോയിൻ ചെയ്തു. അതൊരു ഒരു കമ്പനിയിലൊരു സൂപ്പർവൈസറി ട്രെയിനി പോസ്റ്റ് ആയിരുന്നു. ഞാൻ ആ ജോലി സെലക്ട് ചെയ്യാൻ കാരണം അവിടെ ഇരുന്നുകൊണ്ട് വേറെ ജോലിക്ക് അപേക്ഷിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ നല്ല ജോലി കിട്ടുമ്പോൾ അതൊന്ന് പോവാം എന്നുള്ളൊരൊറ്റ ആശയം വെച്ചിട്ടാണ് ആ ജോലിക്ക് ജോയിൻ ചെയ്തത്. പക്ഷേ ഞാനവിടെ 3 വർഷത്തോളം ജോലി ചെയ്യേണ്ടി വന്നു. ഞാൻ വിചാരിച്ച പോലെ നല്ല ജോലി എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ്. അതേസമയം ആ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് പോയില്ല. അതിന് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നു.
അങ്ങനെ വന്നിട്ടാണ് ഞാന് ജോലി റിസൈൻ ചെയ്യുന്നതും സ്വന്തമായിട്ട് തുടങ്ങുന്നതും. അപ്പൊ ഞാന് ഇതുപോലുള്ള എന്റർപ്രണർ ഡെവലപ്മെന്റ് ഫോറത്തില് ഇന്നോവേഷൻ ഫോറത്തിലൊക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഒരിക്കലും നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന പഠിപ്പ് അവസാനിച്ച ഉടനെ തന്നെ ഒരു ഒരു ബിസിനസ്സിലേക്ക് എടുത്ത് ചാടരുത് എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ എല്ലാം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും 3-4 വർഷം വർക്ക് ചെയ്തിട്ട് അതിനുശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയും. ഇപ്പൊ നമ്മുടെ വീട്ടില് നല്ലൊരു കാറുള്ളപ്പോ മോന് കാർ ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും അയാളെ ഒരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട്, ഡ്രൈവിംഗ് കമ്പനിയിൽ വിട്ട് പഠിപ്പിക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ നമ്മുടെ നല്ല കാറ് കേടാക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളത്. ഒരു എൻ്റർപ്രണർക്ക് ഒരു കിട്ടുന്ന ട്രെയിനിങ് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. ഞാൻ ഭാഗ്യത്തിന് ഒരു ചെറുകിട സ്ഥാപനത്തിലായതുകൊണ്ട് അവിടെ എനിക്കൊരു ഓവറോൾ ഒരു എക്സ്പീരിയൻസിനുള്ളൊരു ചാൻസ് കിട്ടി. അത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും, ഞാൻ 7 വർഷം കോളേജിലുണ്ടായിരുന്നു. അതായത് അന്നൊക്കെ 3 ഡിഗ്രി യൂണിവേഴ്സിറ്റി ഭാഗമാണ്, പ്ലസ് 3 വർഷം BSc, പ്ലസ് 2 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ MSc. അങ്ങനെ 7 വർഷം പഠിച്ച് കോളേജിൽ പഠിച്ചതിനേക്കാളുള്ള നോളജ് എനിക്ക് ഈ 3 വർഷം കൊണ്ട് ഈ ആ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ധൈര്യം വന്നത്. അപ്പം ഞാൻ തീർച്ചയായിട്ടും കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ ധൃതി പിടിച്ച് ഒരു എൻ്റർപ്രണർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും ചെറിയ ശമ്പളത്തിനെങ്കിലും ജോലിക്ക് കയറി ആ ഒരു എക്സ്പീരിയൻസ് നേടുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാറുണ്ട്. ക്ലിയറാണോ? ക്ലിയറാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു ആശയമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. പിന്നെ എൻ്റെ ഒരു എൻ്റർപ്രണർഷിപ്പ് ജേണിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാനങ്ങനെ ഒരു എൻ്റർപ്രണർ ആവണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളായിരുന്നില്ല. തന്നെയല്ല, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴോ ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല. ഞാൻ ചെറുതായിട്ടൊരു ഇൻട്രോവെർട്ട് ആയിരുന്നു. ഞാൻ കോളേജിൽ സ്റ്റേജിലൊന്നും അധികം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സ്റ്റേജിലൊക്കെ കയറാൻ മടിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ സ്വയം മാറാൻ ശ്രമിച്ചു. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും കോളേജിൽ പഠിച്ചിരുന്ന സമയത്തും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറയാണ്, ഞാനൊരു പഴയ മോഡലാണ്. ഞാൻ 1950 മോഡലാണ്. ഇപ്പോൾ 70 വയസ്സായി. അപ്പം അന്ന് കാലത്തൊന്നും ഗവൺമെൻറ് ലെവലിലൊന്നും എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റെന്നോ അല്ലെങ്കിൽ ഇന്നോവേഷൻ എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളൊരു ആശയം പോലും ഇല്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. വിജയിച്ചാൽ വിജയിച്ചു, അല്ലെങ്കിൽ തോറ്റാൽ തോറ്റു. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളവർ ഇത്രയും ഗവൺമെൻറ് സപ്പോർട്ടുണ്ടായിട്ട്, ഇത്രയും ബാങ്ക് സപ്പോർട്ടുണ്ടായിട്ട് ഇപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ ഏറെക്കുറെ ഒരു 90% സക്സസ്ഫുൾ അല്ല. ഒരു 10% ആണ് ഹൈലി സക്സസ്ഫുൾ ആവുന്നുള്ളൂ. ഹൈലി എന്നല്ല, റീസണബിളി സക്സസ്ഫുൾ ആവുന്നുള്ളൂ. വീണ്ടും അല്ല, ഒരു 2% ആണ് ഹൈലി സക്സസ്ഫുൾ ആവുന്നുള്ളൂ. അപ്പോൾ ഇതൊരു റിസ്ക്കുള്ള മേഖലയാണ്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് അതിലേക്ക് ഇറങ്ങാവോ? ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുകയാണ്. എൻ്റെ മാത്രമല്ല, ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് പല ഫെയിലിയർ സ്റ്റോറികളും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നാട്ടിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ വളരെ ഒരു ആവറേജ് സ്റ്റുഡൻറ് മാത്രമായിരുന്നു. തന്നെയല്ല, എക്സ്പോഷർ ലെവലും വളരെ കുറവായിരുന്നു. ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കരയിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ 3rd standard പഠിക്കുമ്പോഴാണ്. അതുവരേക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരുന്ന് ഹോം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിമിതമായിട്ടുള്ള കാര്യം, വീട്ടിലെ സാമ്പത്തികം ഭദ്രമായിരുന്നെങ്കിലും പരിമിതമായിട്ടുള്ള നോളജിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനെങ്ങനെ വളർന്നു വലുതായി എന്ന് ഞാൻ തന്നെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മൂന്നാല് കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓഫ് കോഴ്സ് റിസൈൻ ചെയ്തു, അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം. എൻ്റെ ഉള്ളിലുള്ള ആശയം
സ്റ്റെബിലൈസർ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെബിലൈസർ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ സ്റ്റെബിലൈസർ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, പക്ഷെ അവരതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ തന്നെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പിടിക്കാൻ പറ്റും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ടോക്ക് ഇവിടെ വെച്ച് നിർത്താം. നിർത്തിയിട്ട് നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ എൻ്റെ ആശയങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അതിന് കുറേയും കൂടി നിങ്ങൾക്ക് ഗുണകരമാവും. With these few words, let me conclude my talk. Thank you, friends. Thank you. Wish you all the best. Thank you. Bye. Thank you so much, sir, for your valuable words. Thank you. Hello, sir. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സ് വഴിക്ക് ആരെങ്കിലും ഒരാള് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ നല്ലതാണ്. സാർ, ഞങ്ങള് നേരത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിരുന്നു. യാ പ്ലീസ് വൺ ബൈ വൺ ആയിട്ട് വായിച്ചോളൂ. ഓക്കെ, കുറെ കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പം റിപ്പീറ്റേഷൻ ഇല്ലാത്ത ചോദ്യങ്ങള് ചോദിക്കാം സാർ. പുതിയതായിട്ട് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയോട് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ പലപ്പോഴും സ്വപ്നങ്ങൾ പലതും കാണുന്നുണ്ടാവും എല്ലാരും, പക്ഷെ അതൊന്നും പലപ്പോഴും സാധ്യമാകണം എന്നില്ല. അങ്ങനെ ദുരുത്സാഹപ്പെട്ട് പുറകോട്ട് പോകാതെ പിന്നീടൊന്ന് അതിജീവിച്ച് അതിനെ മുന്നിലേക്ക് വരാൻ വേണ്ടി ചോദിക്കുന്ന എന്തൊക്കെ അഡ്വൈസസ് ആണ് നൽകാൻ സാറിനുള്ളത്? ഒരു എന്റർപ്രണർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഞാൻ പറയും, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം ആദ്യമേ തന്നെ. നിങ്ങൾക്ക് എന്താ പറയാ, അതിനോട് ഭയങ്കര ഒരു പാഷനേറ്റ് ആയിരിക്കണം. ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങും, ഞാൻ ഒരു പ്രോഡക്റ്റ് വിജയിപ്പിക്കും, അല്ലെങ്കിൽ ഞാനൊരു സർവീസ് വിജയിപ്പിക്കും. അതിനോട് ആ ഒരു എന്താ പറയാ, അൺകണ്ടീഷണൽ ഒരു പാഷൻ ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ. അതായത് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ വേറൊരാളുടെ ഫേസ്ബുക്കിൽ വായിച്ച ഒരു ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂര് 22 വയസ്സുള്ളൊരു പയ്യൻ ഈ അടുത്ത കാലത്ത്, ഈ കൊറോണ ടൈമിൽ തന്നെ ഈ അടുത്ത കാലത്ത് 4 മാസം കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് കാശ്മീർ വരെ സൈക്കിൾ ചവിട്ടി പോയി തിരിച്ചു വന്നു. അയാളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അയാള് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റില് ജോലിയായിരുന്നു. 22 വയസ്സുള്ള പയ്യൻ, ആ ജോലി ചെയ്തിരുന്ന പയ്യനെ ഈ കൊറോണ ടൈമിൽ റെസ്റ്റോറൻറ്റുകൾ അടച്ചപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അവന് നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ അവനൊരു ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യുക, സൈക്കിളിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അവൻ്റെ ഒരു എന്താ പറയുക, ഒരു പാഷനായിരുന്നു ആ ട്രാവല്. അപ്പോൾ അങ്ങനെ വീട്ടിലെ അനിയൻ്റെ സൈക്കിൾ, ഒരു പഴയൊരു സൈക്കിൾ എടുത്തിട്ട് വീട്ടുകാരൊക്കെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഇവൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് അവൻ ആകെക്കൂടി 170 രൂപയും കയ്യിൽ വെച്ചിട്ട് പോകുന്ന വഴിക്ക് ചായ വെച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കി. പിന്നെ ഇവൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് കണ്ടിട്ട് പലരും ഇവന് സമ്മാനങ്ങൾ കൊടുത്തു, പലരും ഇവന് കൊച്ചു സാധനങ്ങൾ, അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ 4 മാസം എടുത്തിട്ട് യാത്ര ചെയ്ത് ഇവിടുന്ന് കാശ്മീർ വരെ പോയി ശ്രീനഗർ ടച്ച് ചെയ്ത് തിരിച്ച് വന്ന് അവനെപ്പറ്റി ഇപ്പോൾ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മാത്രമായിരിക്കില്ല അത്, നിങ്ങൾ ഇനി അടുത്ത് അതിനെപ്പറ്റി ധാരാളം കേൾക്കും. ഇനി അവൻ്റെ ഒരു എംബിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് എവറസ്റ്റ് കയറുന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. പക്ഷെ നിങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്, അല്ലാതെ മറ്റ്
കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മറ്റ് സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പാവപ്പെട്ട വീട്ടിലത്തെ ഒരു പയ്യനാണ്, അവൻ്റെ വീടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ അവന് അത് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയോ സൗകര്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അന്നല്ലേ നമുക്ക് ഇത്ര വിദ്യാഭ്യാസമുണ്ട്. അവന് ആ പയ്യൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി അവിടെ പറയുന്നില്ല, വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. കാരണം അവൻ ചായക്കടയിൽ ചായ അടിക്കാൻ നിന്നിരുന്ന പയ്യനാണ്. അപ്പോൾ നമ്മൾ ഉള്ള സാഹചര്യങ്ങൾ മുതലെടുക്കുക, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എൻകാഷ് ചെയ്യുന്ന ടൈപ്പ്, ഒരു പോസിറ്റീവ് തിങ്കിങ്, ഒരു ഹൈലി പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സാർ, ലൈഫില് ലക്ക് ഒരു വലിയ ഫാക്ടർ ആണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയും, ലക്ക് ഒരു ഒരു പ്രധാന ഫാക്ടറായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലക്ക് പ്ലേസ് എ മൈനർ റോൾ. ലക്ക് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അല്ലാതെ എല്ലാ വർഷവും എല്ലാ കൊല്ലവും എല്ലാ, ഇപ്പം ഞാൻ 44 വർഷമായി ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്, 44 വർഷവും ലക്ക് 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 മാത്രമായിരിക്കുമോ? ഇല്ല, 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 ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ലക്കുണ്ടാവും, ഭാഗ്യക്കേടും ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും, ഭാഗ്യക്കേടും ഉണ്ടാവും. അതിൻ്റെ ഒരു മിക്സറായിരിക്കും, ഒരു മിക്സിംഗ് ആയിരിക്കും ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ ഭൂമിയിലേക്ക് അങ്ങനെ നിറയെ ലക്ക് മാത്രമായിട്ട് കെട്ടിയിറക്കിയിട്ടുന്ന ഒരാളും ഇല്ല. പക്ഷെ പലപ്പോഴും പലർക്കും പറ്റുന്നത് ഭാഗ്യം, ഭാഗ്യം ഉണ്ടായിരിക്കാം ചില സമയത്ത്, പക്ഷെ അത് അതോടൊപ്പം തന്നെ ഭാഗ്യക്കേടുകളും വരും. അപ്പോൾ ഫെയിലിയേഴ്സ്, ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഭാഗ്യക്കേടാണെന്ന് വിചാരിക്കും. നമ്മുടെ എന്തെങ്കിലും ചില മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും കേട്ടോ ആ ഭാഗ്യ ഫെയിലിയർ വരുന്നത്. പക്ഷെ ആ ഫെയിലിയറുകളെ ഭാഗ്യക്കേടെന്ന് വിചാരിക്കാതെ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കറക്ഷൻസ് വേണോ എന്ന് ആലോചിച്ചിട്ട് ആ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് ആ ഫെയിലിയർ ഓവർകം ചെയ്യുന്നതാണ് സക്സസ്ഫുള്ളിക്ക് ലീഡ് ചെയ്യുന്നത്. പലരും വിചാരിക്കും ഒരു ഫെയിലിയർ വന്നാൽ വിചാരിക്കും അതെൻ്റെ ഭാഗ്യക്കേടാണ്, അതെൻ്റെ ഞാൻ അങ്ങനെയായിപ്പോയി, അതിൻ്റെ ഭാഗ്യക്കേടാണ്. പക്ഷെ ആയിരിക്കില്ല, മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഭാഗ്യക്കേടല്ല, അവൻ്റെ ആ പ്രവൃത്തിയിലുള്ള അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലുള്ള ഒരു ചെറിയൊരു ഇന്ന മിസ്റ്റേക്കാണ്, അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തവണ വിജയിക്കാൻ പറ്റും എന്ന് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. പലരും ഒരു ഫെയിലിയർ വരുമ്പോൾ അത് ഭാഗ്യക്കേടായിട്ട് ചിത്രീകരിച്ചിട്ട് അയ്യോ ഇനി എനിക്ക് രക്ഷയില്ല, അതെൻ്റെ ഭാഗ്യക്കേടാണ്, എനിക്ക് ഭാഗ്യമില്ലാത്ത ആളാണ്, ഞാൻ അങ്ങനെയായിപ്പോയി, എനിക്ക് ആ ഭാഗ്യമില്ല, ഈ ഭാഗ്യമില്ല. പക്ഷെ എത്രയോ പേര് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ലക്കിന് പറ്റി പറയുന്നതിന് ആ തർക്കമില്ല, ഭാഗ്യക്കേടിനെ കുറ്റം പറയുന്നതിന് ആ തർക്കമില്ല. എത്രയോ പേര് വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഇന്ന് ബിസിനസ്സിലേക്ക് വളർന്ന് വലുതായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ലക്കാണോ വിഷയം? അല്ല, അല്ല, അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലക്ക് ഓർ അൺലക്ക്. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. യെസ് സാർ, നമുക്ക് ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതിനാണ് ചോദിക്കാൻ. സാർ, കുഡ് യു പ്ലീസ് കമന്റ് ഓൺ ദ പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് സിറ്റുവേഷൻ ഇൻ കേരള ഫോർ എനി സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്? Is it easy to start a business in the country during the present days? ചോദ്യം നല്ലതാണ്. അതായത് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റിയ അന്തരീക്ഷമാണോ, ഇവിടുത്തെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് അതിന് ഗുണകരമാണോ? ഞാൻ പറയും, നമ്മളത് അത് അനലൈസ് ചെയ്തിട്ട് ടെൻഷൻ അടിച്ച് വേറെ രീതിയിൽനേക്കാളും നല്ലത്, നിങ്ങളൊരു ചെറുകിട സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ കണ്ടീഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്യൂറോക്രസിയെ പറ്റിയിട്ടോ അറിയേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറയാം. കാരണം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ചെറിയൊരു സ്ഥാപനമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അന്ന് ഇന്ത്യയിൽ എമർജൻസി നിലനിന്നിരുന്നു. നിങ്ങളെ കുട്ടികൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അന്നൊരു അടിയന്തരാവസ്ഥ, എമർജൻസി നിലനിന്നിരുന്നു. ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്തു. ആ സമയത്താണ് ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു
ഒരു വിഷയമല്ല. കാരണം ഞാനൊരു ചെറുകിട സ്ഥാപനം തുടങ്ങുന്നു, എനിക്ക് അതിനകത്ത് കുറച്ച് പീസ് സ്റ്റെബിലൈസർ വിൽക്കാൻ സാധിക്കണം. അപ്പം ഞാൻ വറീഡായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് എം കോമൊക്കെ പാസ്സായി ബാങ്കിൽ മാനേജറായിരുന്ന ഒരു എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കസിൻ എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമൊന്നല്ലല്ലോ, എമർജൻസി പീരീഡ് അല്ലേ, ഭയങ്കര കോംപ്ലിക്കേഷൻ അല്ലേ, അങ്ങേരെ അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള കാരണം കൊണ്ടും ബാങ്ക് മാനേജറായതുകൊണ്ടും പുള്ളിക്ക് മനസ്സിലായി അത് അത് എമർജൻസി പീരീഡ് ആണെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കൊരു വിഷയമേ അല്ല. ഞാൻ തുടങ്ങാൻ പോകുന്ന ഒരു സ്ഥാപനം ചെറിയ സ്ഥാപനമാണ്, അതിൽ എമർജൻസി ആണോ അല്ലേ എന്നൊന്നും എനിക്ക് വിഷയമല്ല. കുറച്ച് സ്റ്റെബിലൈസർ വിൽക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങാതിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി തോന്നുകയാണ്, അതായത് കേരളം വളരെ മോശമാണെന്ന് വിചാരിക്കുക എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബാംഗ്ലൂർ പോയി തുടങ്ങിക്കൂടാ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കോയമ്പത്തൂർ പോയി തുടങ്ങിക്കൂടാ, ഇവിടുന്ന് വെറും 3 മണിക്കൂർ യാത്ര ചെയ്താൽ കോയമ്പത്തൂർ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു കാരണമാക്കിയിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങാതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സാറിന്റെ ഈ ലൈഫില് ഇൻസ്പിറേഷൻ ആയിട്ട് ഉള്ളത് ആരാണ്? ഇത്ര വലിയൊരു സംരംഭം തുടങ്ങാൻ ഒക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ. ഞാൻ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരു റോൾ മോഡൽ പോലെ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻസ്പിറേഷന് ഏതെങ്കിലും അങ്ങനൊരു. ഞാൻ പറയും, ഞാനൊരു ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്യാറില്ല. കാരണം അതേസമയം പലരെയും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെയൊക്കെ മുന്നിൽ എത്രയോ സക്സസ്ഫുൾ സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ നാരായണ മൂർത്തി, അല്ലെങ്കിൽ വിപ്രോയിലെ അസീം പ്രേംജി, അങ്ങനെ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ഉള്ള എത്രയോ എൻ്റർപ്രണേഴ്സ് ഉണ്ട്, വിജയം കൈവരിച്ചിട്ടുള്ളവർ. നമുക്ക് പരിചയമുള്ള മീൻസ് ഈ നമ്മുടെ ലൈഫ് ടൈമിൽ തന്നെ സക്സസ് ആയിട്ടുള്ളവർ. നമ്മളിപ്പോൾ ടാറ്റ ബിർള അങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ മാറ്റി നിർത്തുക, ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് തന്നെ എത്രയോ പേരുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ പേര് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എത്രയോ പേര് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരെയും ഫോളോ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മഹാത്മാഗാന്ധിയുടെ ബുക്ക് ഞാൻ ഫുൾ വായിച്ച ആളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാത്തിൽ നിന്നും നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാൻ പറ്റും. മഹാത്മാഗാന്ധിജിയുടെ ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം കോളേജ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തോ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തോ ഒരിക്കലും ഒരു എക്സ്ട്രോവേർട്ട് ആയിരുന്നില്ല, ഇതേപോലെ പ്രസംഗിക്കാൻ മടുക്കണ്ടായിരുന്നില്ല, ഒരു അന്തർമുഖനായിരുന്നു, ഇൻട്രോവേർട്ടായിരുന്നു എന്നൊക്കെ പുള്ളി തന്നെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ ഊർജം തരുള്ളൂ. കാരണം നമുക്ക് ഓഹോ, അങ്ങനത്തെ ഒരാള് മഹാത്മാഗാന്ധിജി പോലെ പിന്നീട് ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും സാധിക്കില്ല എന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടുകയുള്ളൂ. ആക്ച്വലി മഹാത്മാഗാന്ധിജിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു ഷോക്ക് കിട്ടിയത് സൗത്ത് ആഫ്രിക്കയിൽ അന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോലും വെള്ളക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കി. അതാണ് പുള്ളിക്കൊരു ടേണിങ് പോയിന്റ് ഉണ്ടായത്. അപ്പം ഞാൻ പറയുന്നു, നമ്മുടെ ലൈഫിൽ പലപ്പോഴും പല ടേണിങ് പോയിന്റ് ഉണ്ടാവും. പക്ഷെ പലവരും അത് എൻകാഷ് ചെയ്യാറില്ല, അത് അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയാണ്. ഞാൻ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയെ അല്ല ഫോളോ ചെയ്യുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും പറ്റി അവരുടെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് യൂട്യൂബും അതേമാതിരി നെറ്റ്ഫ്ലിക്സും ഒക്കെ ഉള്ള സമയത്ത് ഡോക്യുമെൻ്ററികളിൽ എത്രയോ ലൈഫ് ഡോക്യുമെൻ്ററികളുണ്ട്, ഓരോരുത്തരുടെ ലൈഫ് നറേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററികളുണ്ട്, അതൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം. ഒരു പർട്ടിക്കുലർ വ്യക്തിയല്ല, പലരും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. താങ്ക് യു. സാർ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സാർ പറഞ്ഞല്ലോ ഒരു സ്റ്റെബിലൈസർ കമ്പനിയിൽ നിന്ന് അവിടെ നിന്ന് റിസൈൻ ചെയ്തു, പുതിയ സ്റ്റെബിലൈസർ കമ്പനി തുടങ്ങി. എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് എന്ന്? കുറ്റബോധത്തിന്റെ പ്രശ്നമില്ലല്ലോ, കാരണം ആ സ്ഥാപനം നല്ല
നല്ല നല്ല നിലയിൽ പോകുന്നില്ല. കാരണം അവർക്ക് ചില സാമ്പത്തിക ഞെരുക്കം, അതിനകത്ത് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാവി പ്രശ്നത്തിലാണ്. അതേസമയം എനിക്ക് ഞാൻ ആ സമയത്തൊക്കെ പല ജോലിക്ക് അപേക്ഷിച്ച് നോക്കിയിരുന്നു, കിട്ടുന്നില്ല. അങ്ങനെ കണ്ടു കേൾപ്പിച്ചല്ലേ ഞാൻ റിസൈൻ ചെയ്യുന്നതും സ്വന്തമായിട്ട് തുടങ്ങുന്നതും. അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരിക്കും, അതായത് എപ്പോഴെങ്കിലും ദുഃഖിക്കുവാനോ അല്ലെങ്കിൽ അയ്യോ റിസൈൻ ചെയ്തത് മണ്ടത്തരായിപ്പോയെന്ന് ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാൻ പടിപടിയായിട്ട് ഉയരുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ എംബിഷൻ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഏണിങ് മാസം മാസം 50 സ്റ്റെബിലൈസറോ 40 സ്റ്റെബിലൈസറോ വിൽക്കാൻ സാധിച്ചാൽ എനിക്ക് കിട്ടുന്നുള്ള ഒരു ചെറിയൊരു ഒരു മനക്കണക്കിൻ്റെ ബേസിലാണ് ഞാൻ റിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. അതിനുശേഷമാണ് പിന്നീട് സ്ഥാപനം വളരണതും ഇതുവരെ എത്തിയതും. അപ്പോൾ ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. താങ്ക് യു. പിന്നെ സാർ, അമ്യൂസ്മെന്റ് പാർക്ക് കേരളത്തിൽ നമുക്ക് ഇവിടെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായത് എപ്പോഴാണ്? അത് വർഷങ്ങൾക്ക് ശേഷമാണ്. വീഗാട് തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ചിന്ത തിരിയുന്നത്. അപ്പോഴേക്കും വീഗാട് വളർന്ന് വലുതായി 5-8 പ്രോഡക്ട്സ്, വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റർ, കേബിള്, അതുപോലെ തന്നെ പമ്പ് സെറ്റ്, അങ്ങനെ 8-9 ഡിഫറെൻ്റ് പ്രോഡക്റ്റും ധാരാളം ജോലിക്കാരും ധാരാളം മാനേജേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു തിരക്കില്ലാത്ത വലിയ സ്ഥാപനം ആയതിനു ശേഷമാണ് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് തിരിയുന്നത്. അതിന് കാരണം എന്തായിരുന്നു ചോദിച്ചാൽ, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും മാറി ചെയ്തിരിക്കാം. കാരണം എൻ്റെ മാനേജേഴ്സും എൻജിനീയേഴ്സൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എൻ്റെ സമയം എൻ്റെ വേറെപ്പെട്ട സമയം കുറച്ച് മാറ്റി നിർത്തിയാലും വീഗാർഡ് മുന്നോട്ട് പോവും എന്നുള്ളൊരു ധൈര്യത്തിലാണ് മാറി ചിന്തിച്ചപ്പോഴാണ്. അന്ന് കുട്ടികള് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങുന്നത്. അപ്പോൾ വല്ലപ്പോഴും വിദേശയാത്ര നടത്തുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്യൂസ്മെന്റ് പാർക്കുകളിൽ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ കൊച്ചിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരാശയം വെച്ചിട്ടായിരുന്നു ഇവിടെ അന്ന് തുടങ്ങിയത്. അന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. അന്ന് 22 crores ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി ആൻഡ് കമ്പയർഡ് ടു ആൻ അമ്യൂസ്മെന്റ് പാർക്ക് അത് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെയാണായിരുന്നു അതിൻ്റെ തുടക്കം. അത് വിജയിച്ചപ്പോഴാണ് പിന്നീട് ബാംഗ്ലൂർക്കും പിന്നീട് ഹൈദരാബാദിലേക്കും എക്സ്പാൻഡ് ചെയ്തത്. പിന്നെ ചെന്നൈയിൽ തുടങ്ങാനിരിക്കുമ്പോഴാണ് കൊറോണ ഒന്ന് പണി മുന്നോട്ട് പോകാതിരുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭത്തിന് പങ്കാളിയാവാനോ അല്ലെങ്കിൽ പുതിയ വേറൊരു സംരംഭം പ്രൊമോട്ട് ചെയ്യാനോ ഒക്കെ സാർ താല്പര്യപ്പെടുന്നുണ്ടോ? ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഞാനിപ്പോൾ 70 വയസ്സായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇപ്പോൾ വീഗാർഡിൻ്റെയോ വണ്ടർലയുടെയോ പ്രധാന കാര്യങ്ങളിലൊന്നും ഞാൻ തീരെ ഇൻവോൾവ്ഡ് അല്ല. അതൊക്കെ മക്കളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ ഈ 5 വർഷം മുമ്പാണ് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയത്. അത് ഞാൻ നേരിട്ടാണ് നടത്തുന്നത്. പിന്നെ പുതിയതായിട്ട് ഞാൻ നേരിട്ട് പുതിയതായിട്ടൊന്നും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ധാരാളം ചാരിറ്റി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആണ്, സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആണ്. അതാണ് കൂടുതൽ ഊന്നൽ കൊടുക്കാനായിട്ട് താല്പര്യമുള്ളത്. താങ്ക് യു. താങ്ക് യു സാർ. അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അത്യാവശ്യം വേണ്ടത്, ഉടനെ തന്നെ ഇപ്പൊ അത് വേണം എന്നൊക്കെ സാറിന് എന്തിനാണ്? കേരളത്തില് നമുക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് മാൻ പവർ ഉണ്ട് ധാരാളം. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ധാരാളം മലയാളികളുണ്ട്. അവർക്കൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ കേരളം അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ, പല കാരണം കൊണ്ടും കേരളം പലപ്പോഴും ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല.
പല പല ഇഷ്യൂസ് ആണ് ഇവിടെ. യൂണിയന്റെ അതിപ്രസരം, അല്ലെങ്കിൽ നോക്കുകൂലി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എത്രയോ പേര് തിരിച്ചു വന്നിട്ട് ഇവിടെ വിജയിച്ചിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. പക്ഷെ വിജയിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പൊ എനിക്കൊരു ആഗ്രഹമുള്ളത് കേരളത്തിൽ കൂടുതൽ ഇതുമാതിരിയുള്ള ടെക്നോളജി ബേസ്ഡ്, കാരണം നമുക്കിപ്പോ ഇവിടെ വലിയ ഫാക്ടറി, വലിയ എന്താ പറയാ പുകക്കുഴലൊക്കെ ആയിട്ട് എന്താ പറയാ പൊല്യൂഷൻ ആയിട്ടുള്ള ഫാക്ടറികളൊന്നും തുടങ്ങാൻ പറ്റില്ല. അപ്പോ വാല്യൂഡിയേഷനുള്ള ഹൈലി ഹൈടെക് പ്രോഡക്റ്റുകൾക്കാണ് കേരളം അനുയോജ്യമായ സ്ഥലമെന്ന് തോന്നാറുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളിൽ കേരളം ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതല്ലേ? കാരണം കഴിഞ്ഞ തവണത്തെ ഒരു സർവേയില് പറയുന്നത് കേരളം മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി എന്നുള്ള റാങ്കിങ്ങില് കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ 28-ാമത്തെ പൊസിഷനിലാണ് കേരളം നിൽക്കുന്നത്. അത് കേരളത്തിന് ഒരിക്കലും ഒരു ഭൂഷണമല്ല. മറ്റു പല സംസ്ഥാനം, തമിഴ്നാടായാലും ശരി, കർണാടകയായാലും ശരി, ആന്ധ്രയായാലും ശരി, കേരളത്തിന് മുട്ടിക്കിടക്കുന്ന എല്ലാ സ്റ്റേറ്റുകളും ഇതിനേക്കാളും ബെറ്ററാണ്. അപ്പൊ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു റാങ്കിങ്ങിൽ കേരളം ഇത്ര അധികം പുറകോട്ട് പോയതിൽ സങ്കടമുണ്ട്. അത് മാറട്ടെ എന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. പിന്നെ വേറൊരു ചോദ്യം, നമ്മുടെ കേരളം ലിറ്ററസി റേറ്റിലൊക്കെ വളരെയധികം മുന്നിൽ തന്നെ നിൽക്കുന്നു, എങ്കിൽ പോലും വുമൺ എന്റർപ്രണർഷിപ്പിന്റെ കാര്യം വരുമ്പോൾ അവരുടെ നമ്പേഴ്സ് ഭയങ്കര ലോ ആണ്. അപ്പം സ്ത്രീകള് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇങ്ങനെ കുറഞ്ഞ പങ്കാളിത്തം കാണിക്കുന്നതിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? പൊതുവേ ഒരു കാലത്ത്, ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പിലത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ എത്രയോ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ, സ്ത്രീകള് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് വിജയിച്ചിട്ടുള്ള ചരിത്രങ്ങള് ധാരാളം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം ഇപ്പോഴും ഞാൻ കമ്പയർ ടു ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളെക്കാളും സ്ത്രീകളുടെ ബിസിനസ്സിലേക്ക് വരവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിന് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ഇല്ല. കാരണം എന്തൊക്കെയായാലും ഒരു സ്ത്രീ ഒരു വീട്ടമ്മയാണ്, വീട്ടിൽ കുട്ടികളെ വളർത്തുന്ന തിരക്കും അല്ലെങ്കിൽ അത്തരം ബാധ്യതകളൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരിക്കും എന്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാനായിട്ട്. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് കാര്യങ്ങൾ ഒത്തിരി മാറിയുണ്ട്. ഒരുപാട് പേര് ടെക്നോളജി ബേസ് ആയിട്ടുള്ള ചെറിയ ചെറിയ എന്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിജയിച്ചിട്ടുള്ളവരും ധാരാളമുണ്ട്. അത്രയാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളൂ. നമുക്കിനി മാക്സിമം ഒരു ക്വസ്റ്റ്യനും കൂടി ഒക്കെ ചോദിച്ച് നിർത്താലോ അല്ലേ? ടൈം അല്ലേ? ഓക്കെ സാർ, ആ അത്രേ ഉള്ളൂ. പിന്നെ ഒരു കോവിഡ് 19 കുട്ടികളുടെ സ്റ്റൈലിലുള്ള ചോദ്യങ്ങളാണ് സാറിന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ അതുപോലെ കൂടുതലും സാറിന്റെ വ്യക്തിപരവും അല്ലെങ്കിൽ സാറിന്റെ ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അത്രേ ആയിട്ടുള്ളൂ. അതൊരു ഇതുണ്ട്. പക്ഷെ എന്താ, ഞാനൊരു സാധാരണ ഒരു മാനേജ്മെന്റ് ടീച്ചറും കൂടിയാണ്. നേരത്തെ മാനേജ്മെന്റ് ടീച്ചർ ആയിരുന്നു പ്രിൻസിപ്പൾ ആവുന്നതിന് മുമ്പ്. അപ്പൊ സാധാരണ ഞാനിങ്ങനെ പറയാറുണ്ട്, മാർക്കറ്റിംഗ് പഠിപ്പിക്കുമ്പോൾ പറയും, മാർക്കറ്റിംഗിൽ നമ്മൾ ധാരാളം ഇൻവെസ്റ്റ് ചെയ്യുക, മാർക്കറ്റ് വിൽ പേ യു ബാക്ക്. എനിക്ക് ഇപ്പൊ തോന്നിയത് സാർ ഇപ്പൊ ബൈജൂസ് ആപ്പിന്റെ എക്സാമ്പിളും പറഞ്ഞു. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ബൈജൂസ് ആപ്പ് കഴിഞ്ഞ കൊല്ലം അവര് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ഓഫ് റുപ്പീസ് സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇത്ര ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ പൈസ മുഴുവൻ എങ്ങനെ അവർ റിട്ടേൺ ആയിട്ട് കിട്ടും? ഈ ഇത്രയും പൈസ അവരെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് അവരുടെ സർവീസസ് ഇപ്പൊ അവർ ഏതാണെങ്കിലും ഏത് സർവീസസ് ആണെങ്കിലും കുറച്ചും കൂടി ലോ കോസ്റ്റിൽ ആളുകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു ചോദ്യം അതാണ്. പിന്നെ അതുപോലെ നമ്മള് ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഒരു എന്റർപ്രണർ വരുന്നു, എന്റർപ്രണർക്ക് കുറച്ചെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോ എത്ര ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ ചോദിക്കുന്ന ഒരു പെർസെന്റേജ്, എത്ര പെർസെന്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആസ് എ ഒരു വ്യക്തിയുടെ കയ്യിൽ വേണം? പിന്നെ ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും അതിന് ലോൺ കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ എത്ര ഇത് വേണ്ടി വരും? പിന്നെ വേറെ ഈ ഒരു ലോങ് ടേം ബേസിസ് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ ഒരു വിത്തിൻ 1 മന്തോ 2 മന്തോ ഒന്നും കിട്ടില്ല. എത്ര കാലം കൊണ്ട് നമ്മൾ നോക്കണം ഈ റിട്ടേൺ കിട്ടുമോ, അതോ അതിന്റെ ഒരു ഒരു പോർഷൻ മാത്രം റിട്ടേൺ കിട്ടി ബാക്കി ലേറ്റർ ഇത് കിട്ടും എന്ന് അങ്ങനെ നോക്കണം?
ഇങ്ങനെയുള്ള ജനറൽ ആയിട്ട് സംശയം, ഈ സംശയങ്ങളൊന്ന് തീർക്കാൻ പറ്റില്ല. സാറിന്റെ ചോദ്യം വളരെ കറക്റ്റ് ആണ്. അതായത് ഒരു മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പൊ അതില് ബൈജൂസ് ആപ്പാണ് ഏറ്റവും നമുക്കൊക്കെ ഒരു ഉദാഹരണം. അവര് കോടിക്കണക്കിന് രൂപ പണം ചെലവഴിക്കുന്നുണ്ട് പരസ്യത്തിന് വേണ്ടിയിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരാശയം അവര് ആദ്യം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പയ്യെ പെയ്യെ അത് പെർഫെക്റ്റ് ആക്കി. അതിൻ്റെ തുടക്കത്തിലൊക്കെ 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. അങ്ങനെ ഏറ്റവും കുട്ടികൾക്ക് പറ്റിയ ഒരു ഗൈഡ് പോലെയുള്ള ഒരു ഒരു സംഗതി, ഒരു ലേണിംഗ് ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തത് സക്സസ്ഫുൾ ആയപ്പോൾ അത് പിന്നെ സ്കെയിലപ്പ് ചെയ്യാണ് വേണ്ടത്. അത് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് പരസ്യമില്ലാതെ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു വ്യക്തി അത് തുടങ്ങി, അത് വിജയിച്ചു. അപ്പോൾ ഇനി അത് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, അത് എന്താ പറയുക, ആസാമിലേക്കും കാശ്മീരിലേക്കും ഉത്തർപ്രദേശിലേക്കും എല്ലാം എല്ലാ കുട്ടികൾക്കും ഈ സെയിം സാധനം ആവശ്യമുണ്ട്. അപ്പം അവരുടെ ഇടയിലൊക്കെ അത് എത്തിക്കണം. അങ്ങനെയാണ് അവർ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പക്ഷേ ഞാൻ എപ്പോഴും പരസ്യത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എത്ര മാത്രം പരസ്യം ചെയ്താലും നമ്മുടെ പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ, എത്ര പരസ്യം ചെയ്താലും നമ്മുടെ പ്രോഡക്റ്റ് ഒരു എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് ആ കസ്റ്റമർക്ക് ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരസ്യം വേസ്റ്റ് ആവും. അപ്പോൾ എപ്പോഴും പ്രധാനം നിൽക്കുന്നത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്, പ്രോഡക്റ്റിൻ്റെ ഇന്നോവേഷനാണ്. ഇപ്പോൾ ദാറ്റ് വേ ബൈജൂസ് ആപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. കാരണം അവരുടെ കഴിഞ്ഞ തവണ അവരുടെ റിസൾട്ടിനെ പറ്റിയൊക്കെ ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അവർ ഇൻസ്പൈറ്റ് ഓഫ് ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടും അവരുടെ ടേൺ ഓവർ പടിപടിയായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ പേരത് ഉപയോഗിച്ച് അവർ ഹാപ്പി ആവുകയാണ്. ഞാൻ എപ്പോഴും പറയും, പരസ്യം മാത്രമല്ല ബിസിനസ് വളരുന്നത്, പരസ്യത്തോടൊപ്പം തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ കൂടുതൽ പേര് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്, അല്ലാതെ ഒരു പ്രോഡക്റ്റ് വളരില്ല. ഒഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ മാതിരി IPL സ്പോൺസർ ചെയ്തു അല്ലെങ്കിൽ പരസ്യങ്ങൾ എത്തിയാൽ തന്നെ, പരസ്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. പരസ്യത്തിൽ കേട്ടാൽ തന്നെ അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്താനായിട്ട് നമ്മുടെ പരിചയക്കാരോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഒന്ന് ചോദിക്കില്ലേ, അതായത് ഓക്കെ ഇങ്ങനെ പരസ്യമൊക്കെ കണ്ടല്ലോ, ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം, മകന് വേണ്ടിയിട്ട് ബൈജൂസ് ആപ്പിൻ്റെ ഇത് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അയൽവക്കക്കാരനോ അല്ലെങ്കിൽ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ സെയിൽ നടക്കില്ല. അപ്പോൾ എപ്പോഴും പരസ്യം ഇമ്പോർട്ടൻ്റ് ആണ്, അതോടൊപ്പം തന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇന്നോവേഷനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം എത്ര ശതമാനം കയ്യിലുണ്ടാവണം ഒരു ബിസിനസ് തുടങ്ങാൻ എന്ന്. ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ല, ഇന്നിപ്പോൾ ധാരാളം പല മാർഗങ്ങളുണ്ട്. നിങ്ങളെല്ലാം കേട്ട് കാണുമായിരിക്കും, ഈവൺ ഏഞ്ചൽ ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞ പല സ്കീമുകളുണ്ട്. നിങ്ങളുടെ ആശയം നല്ലതാണെങ്കിൽ, ആശയം 100% നല്ലതാണെങ്കിൽ, അത് സ്കെയിലബിൾ ആണെങ്കിൽ, അത് മാർക്കറ്റിൽ ഒരു പുതിയൊരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പലതരത്തിൽ ബാങ്ക് ലോണായിട്ട് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ടിങ് അതായത് തുടക്കത്തിൽ കൈപിടിച്ച് ഉയർത്താനായിട്ട്, അപ്പോൾ ചെറിയ ഫണ്ട് വെച്ചിട്ടും സ്ഥാപനം തുടങ്ങിയിട്ട് വളർന്നു വലുതായിട്ടുള്ള ആളുകളെ എനിക്കറിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ് ഈ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ ഒരു ബിസിനസ്. അവർ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് വീടുകളിൽ എത്തിക്കുന്ന സ്കീമാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വീടുകളിൽ എത്തിക്കുന്നതാണ് ഫ്രഷ് ടു ഹോം. അവരിതുപോലെ വളരെ ചെറിയ ലെവലിൽ തുടങ്ങിയ സ്ഥാപനമാണ്, ഇന്ന് എത്രയോ വളർന്നു വലുതായി. പക്ഷേ അപ്പം ആ സമയത്ത് വളർന്നു വലുതാവാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിന് ഫണ്ട് വേണം. അപ്പോൾ ഇന്ന് അതിനൊക്കെ ഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്, പ്രൈവറ്റ് ഇക്വിറ്റി, ഏഞ്ചൽ ഫണ്ടിങ് അങ്ങനെയുള്ള ഒത്തിരി സ്കീമുകളുണ്ട്.
ഇന്ന് അതൊരു വിഷയമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നിങ്ങളെ പറഞ്ഞു തരാനായിട്ട് അതിന് പറ്റിയ ആളുകളെ നിങ്ങൾ ഈ ഫോറത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കട്ടെ. പിന്നെ നമുക്ക് എത്ര ശതമാനം ലാഭം എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താ പറയാ കമ്പനികൾ തമ്മിൽ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തുടക്കത്തിൽ ജിയോ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ തുടക്കത്തിൽ തുടർച്ചയായിട്ട് നഷ്ടം വരുത്തി വെച്ച കമ്പനിയായിരുന്നു. കാരണം തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിരുന്നു ജിയോ മൊബൈൽ ആദ്യം മാർക്കറ്റിൽ വന്നപ്പോൾ. പക്ഷെ അവര് പടിപടിയായിട്ട് വളർന്നു, കോമ്പറ്റീഷനൊക്കെ മറികടന്നു, മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ മറികടന്ന് ഇപ്പൊ അവര് മോണോപ്പൊളി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വേരിങ് ഫ്രം കമ്പനി ടു കമ്പനി എന്ന് പറയാൻ പറ്റില്ല. അതാണ്ട് ഇതിനൊരു പ്രത്യേക ഒരു ഒരു ടേബിളോ കണക്കൂട്ടുന്ന ഒരു ഫ്രെയിം വർക്കോ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ താങ്ക് യു. സാർ, ഞങ്ങളുടെ നോഡൽ ഓഫീസർ ഉണ്ട് മെൽവിൻ സാർ. ഐ ഇൻവൈറ്റ് നോഡൽ മെൽവിൻ സാർ ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാർ, ഒരു സംരംഭകന് ഏറ്റവും ആവശ്യമായുള്ളത് ഒരു പുതുപുത്തൻ ചിന്തകളാണ്. ഇതുകൂടാതെ ഈ ചിന്തകൾ പ്രാവർത്തികമാക്കാൻ പോകുന്ന വേദികൾ പലപ്പോഴും നമ്മുടെ യുവസമൂഹത്തിൽ ലഭിക്കാറില്ല. ഈ അവസരത്തിലാണ് IDC പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് പ്രസക്തമാവുന്നത്. നമുക്ക് അഭിമാനകരമായി തന്നെ പറയാൻ സാധിക്കും, നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിൽ അങ്ങനെ വെൽ ആക്റ്റീവായ ഒരു IDC ഉണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തകൾ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ തേടുവാനും അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പ്രോത്സാഹനം കിട്ടാനുള്ള ഒരു വേദിയാണ് IDC. അപ്പോ സാറ് ഇവിടെ വന്ന് പങ്കെടുത്ത ഈ ടോക്ക് സെഷൻ, ഇത് ഒരു IDC ഞങ്ങളുടെ കോളേജ് സംഘടിപ്പിച്ച ഒരു ഇവന്റിന്റെ ഭാഗമായി നടത്തിയതാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ ഒത്തിരിയേറെ ആളുകൾ ഞങ്ങൾക്ക് സപ്പോർട്ടായി നിന്നിട്ടുണ്ട്. സാറിനെ പോലെയുള്ള നല്ല നല്ല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വന്നു, അതുപോലെ തന്നെ ഞങ്ങൾ പല ഇവന്റുകളും കണ്ടക്ട് ചെയ്തു. അപ്പോ നമ്മുടെ ഈ ടോക്ക് സെഷൻ വിജയിപ്പിക്കാൻ ഒത്തിരിയേറെ വോളണ്ടിയേഴ്സ് നമുക്ക് സപ്പോർട്ടിംഗ് ആയി നിന്നു. ഇവരോടൊക്കെ ഒരു നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. സോ ഈ ഇവന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം ഒരു നല്ല സംരംഭകനെന്നും നല്ലൊരു മനുഷ്യനെന്നും പേര് കേട്ട ചിറ്റിലപ്പള്ളി സാറിനെ നമുക്ക് അതിഥിയായി ലഭിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ചിറ്റിലപ്പള്ളി സാർ ഈ ഇവന്റിന്റെ ഭാഗമാവുകയും നമ്മുടെ കുട്ടികളുമായി സംവേദിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ഒരു പുതിയ സംരംഭകനാവാൻ കൊതിക്കുന്നവർക്ക് ഒരു ആവേശകരമായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറിന് എന്റെ പേരിലും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിന്റെ പേരിലും ഇവിടുത്തെ IDC പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ സകലവിധ ഹെൽപ്പും സപ്പോർട്ടുമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ KG വിശ്വനാഥൻ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. ഈ IDC ഇവന്റിന്റെ ഭാഗമായി ആണല്ലോ ഈ ടോക്ക് സെഷൻ നടത്തിയത്. അപ്പൊ ഈ IDC ഇവന്റിന് നമുക്ക് 14 ജില്ലകളിൽ നിന്നും ഏകദേശം 100 കോളേജിലെ പാർട്ടിസിപ്പൻസ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഇവന്റ് ഇത്രയും വലിയ വിജയമാക്കാൻ നമ്മള് IDSയോട് സഹകരിച്ച എല്ലാ വോളണ്ടിയേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. So our session is over. Thank you each and everyone present over here. Your presence made this day a memorable one. Thank you for listening, for inspiration, for encouragement.
for being here and most importantly for giving your time and making your presence. Thank you so much.